ഹീര, ഇനി അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് നിന്റെ കുഞ്ഞിന്റെ 28-നായിരിക്കും അല്ലേ? മമ്മി, എന്താ ഇവിടെ നടക്കുന്നേ? എന്താ നടക്കുന്നതെന്ന് ചോദിച്ചു കേട്ടില്ലേ? ഇതെന്ത് ചോദ്യാ? ഞങ്ങളുടെ നാട്ടിലൊക്കെ കുട്ടിയുടെ 28 എട്ടെല്ലാം പേരിടയിലൊക്കെ വലിയ ആഘോഷമായിട്ടാണ് നടത്താറുള്ളത്. അതുപോലൊന്നും നിനക്ക് പതിവില്ല അല്ലേ? അല്ല, കുഞ്ഞിനെ കുഞ്ഞു കഞ്ഞി എന്നൊക്കെ വിളിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിന്റെ ശീലങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല. എന്റെ പൊന്നുരേഖ, കം ഓൺ മാം, കുഞ്ഞും കഞ്ഞും ഒന്നും അല്ല, ഞാൻ പറയാം, കുഞ്ഞു നല്ല രേഖ മോനെ വിളിക്കുന്നത്. എന്റെ കുഞ്ഞിനെ ഞാൻ എന്ത് വിളിക്കണോന്നുള്ളത് ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ ഇവിടെ കാര്യം? മോളെ, ഞങ്ങളെ കനകവല്ലിയാണ് ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത്. നിന്റെ മോന്റെ പേരിടൽ ചടങ്ങ് നടക്കുമ്പോ ഞങ്ങളും ഉണ്ടാവണമെന്ന് പുള്ളിക്കാരിക്ക് ഒരു ആഗ്രഹം. പേരിടൽ ചടങ്ങോ? അതും ഇന്നോ? ആരാ ഇതൊക്കെ തീരുമാനിച്ചത്? ഞാൻ തന്നെ തീരുമാനിച്ചത്. എന്റെ മോന്റെ പേരിടൽ ചടങ്ങ് നടത്താൻ എനിക്ക് മറ്റാരുടെ അനുവാദം വേണ്ട. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതല്ലേ, നമ്മുടെ കുഞ്ഞിന്റെ പേരിടയിൽ ഇന്ന് നടത്താൻ പറ്റില്ല. ഇപ്പൊ അതിനുള്ള സമയമായിട്ടില്ല. എന്നോട് ആജ്ഞാപിക്കാൻ നീ ആരാണാവോ? മറ്റുള്ളവരുടെ ഓർഡർ അനുസരിച്ച് ഞാനിന്ന് വരെ പ്രവർത്തിച്ചിട്ടില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നതേ ഞാൻ ചെയ്യാറുള്ളൂ. എന്ത് ചെയ്യണമെന്ന് എന്നോട് ആജ്ഞാപിക്കാൻ ഞാൻ ആർക്കും അധികാരം കൊടുത്തിട്ടില്ല. അണ്ടർസ്റ്റാൻഡ്? ഓ റിയലി? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു നാട്ടുനടപ്പും കൂടി പറഞ്ഞുതരാം. കുഞ്ഞു ജനിച്ച് 11 ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ചടങ്ങുകൾ നടത്തുക. അതിനു മുമ്പ് നടത്തിയാൽ അത് അപശകനമായിട്ടാണ് കരുതുക. ഇതൊന്നും ആരും പറഞ്ഞില്ലേ? പൊടിക്കുഞ്ഞിനെ ഇങ്ങനെ എല്ലാവരുടെയും മുൻപിൽ എക്സ്പോസ് ചെയ്യുന്നത് കുഞ്ഞിന്റെ ജീവന് വരെ അപകടമാവും. അല്ലെങ്കിൽ തന്റെ പ്രീമച്യൂർ ബേബിയാ. ഇവിടെ വരുന്ന ആരുടെയെങ്കിലും അടുത്തു നിന്ന് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ആയാൽ അത് മതി. കുഞ്ഞിന് ഇമ്മ്യൂണിറ്റി പവർ കുറവാ. ഇത് വാശിപ്പുറത്തെടുക്കേണ്ട തീരുമാനമല്ല. സാധാരണ കുഞ്ഞു ജനിച്ച് കുറഞ്ഞത് 11 ദിവസങ്ങളെങ്കിലും കഴിഞ്ഞതിന് ശേഷം വീട്ടിലെങ്ങും പുണ്യാഹം തെളിച്ച് ശുദ്ധീകരിക്കും. പിന്നീടാണ് ഇങ്ങനെയുള്ള ചടങ്ങുകൾ നടത്താറ് പതിവ്. ആ സമയം കൊണ്ട് അമ്മയും കുഞ്ഞും ആരോഗ്യം വീണ്ടെടുക്കും. അപ്പൊ ഇൻഫെക്ഷൻ ഒന്നും അവരെ അറ്റാക്ക് ചെയ്യില്ല. അതുവരെ അമ്മയ്ക്കും കുഞ്ഞിനും വിശ്രമിക്കുവാനുള്ള സമയമാണ്. എന്നെക്കുറിച്ച് ഞാൻ പറയുകയാണെന്നൊന്നും വിചാരിക്കണ്ട. സ്വന്തം കുഞ്ഞിനെ കുറിച്ചെങ്കിലും ഒന്ന് ചിന്തിക്കാമല്ലോ. ഹീസ് എ പ്രീ മെച്ചുവേർഡ് ബേബി. കുഞ്ഞിന്റെ ആരോഗ്യം ഇപ്പോഴും വളരെ വീക്കാണ്. എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായാലോ? എന്നെ അപമാനിക്കാനുള്ള ആഗ്രഹം കൊണ്ട് കുഞ്ഞിനെ ദ്രോഹിക്കുന്നത് എന്തിനാ? വാശിപ്പുറത്ത് കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാക്കരുത്. പ്ലീസ്. ഇവളാള് വിളഞ്ഞ വ്യക്തമാണല്ലോ. ഇവള് പറയുന്ന കാര്യങ്ങളൊന്നും നാട്ടുനടപ്പല്ലല്ലോ. ഗോവിന്ദനെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിന് വേണ്ടി രേഖ മെനഞ്ഞെടുക്കുന്ന ഓരോ തന്ത്രങ്ങളല്ലേ ഇത് സുധീർത്തി? അതെന്നേ? നീ എന്ത് പറഞ്ഞാലും ശരി, ഐ ഡോണ്ട് കെയർ. ഞാൻ ഇതുപോലെയുള്ള ട്രഡീഷണൽ നോൺസെൻസ് ഒന്നും വകവയ്ക്കാറില്ല. ഐ ഡോണ്ട് കെയർ. നിങ്ങൾ എന്താ ഞാൻ പറയുന്ന മനസ്സിലാക്കാത്തത്? കേൾക്കണമെന്ന് പറഞ്ഞല്ലേ. അങ്ങനെ എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയാ ലോകത്ത് ഏറ്റവും നല്ല ഡോക്ടറെ കൊണ്ട് ചികിത്സിപ്പിക്കാനും എനിക്ക് കഴിയും. ഇൻഫെക്ഷന്റെ പേരിൽ ഈ ചടങ്ങ് മാറ്റിവെക്കാൻ പറ്റില്ല. എന്റെ മോന്റെ പേരിടയിൽ ചടങ്ങ് ഇന്ന് തന്നെ നടക്കും. രേഖ എങ്കിലൊന്ന് നടത്തി കാണിക്ക. അതെങ്ങനെ നടക്കുമെന്ന് എനിക്കും ഒന്ന് കാണണം ഗോവിന്ദ്. പണിക്കർ എന്തൊക്കെയായി പറയുന്നേ? എന്റെ പേരക്കുട്ടിയുടെ പേരിടയിൽ വരില്ല എന്ന് പറയാൻ കാരണം ഇന്ന് വരെ ഈ കുടുംബത്തിലെ എല്ലാ ചടങ്ങുകളും നടത്തിയിട്ടുള്ളത് പണിക്കര് തന്നെയാണല്ലോ. എന്നിട്ട് ഇപ്പൊ എന്താ ഒരു പ്രശ്നം? എന്താണെങ്കിലും നമുക്കത് പറഞ്ഞ് പരിഹരിക്കാലോ. എന്താ പണിക്കരൊന്നും മിണ്ടാത്ത? എന്താണെങ്കിലും തുറന്നു പറഞ്ഞോളൂ. കനകവല്ലി, ഞാൻ ഈ കുടുംബത്തിന്റെ ജോത്സരി തന്നെയാ. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് ഈ ചടങ്ങ് പൂർത്തീകരിക്കുവാൻ കഴിയില്ല. കാരണം എന്താണെന്ന് പറയൂ. നിങ്ങൾക്ക് എന്നോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് ഗോവിന്ദു എന്നോട് പറഞ്ഞിരുന്നു. എന്താണെങ്കിലും പറഞ്ഞോളൂ. ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ച് എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. പറയൂ പണിക്കരെ, എന്താണെങ്കിലും പറയൂ. കനകവല്ലി, ഇന്നലെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. വീട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ എനിക്ക് അവിടെ എന്തോ ഒരു പ്രത്യേകത തോന്നിയിരുന്നു. മനസ്സിനകത്തൊരു വെപ്രാളം ഉണ്ടായി. വെപ്രാളം? അതെന്തിനു വേണ്ടിയാണ്? നിറവേറാത്ത ആഗ്രഹവുമായി ഏതോ ഒരു ദുരാത്മാവ് നിങ്ങളുടെ വീടിനുള്ളിൽ കയറി പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യായി. ആ ആത്മാവിന്റെ കരച്ചിൽ എനിക്ക് ഇപ്പോഴും കേൾക്കാൻ പറ്റുന്നുണ്ട് കനകവല്ലി. ആത്മാവോ? പണിക്കർ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ ഈ കാര്യം കനകവലിയുടെ മോനോടും പറഞ്ഞിരുന്നു. ഇക്കാലത്തെ കുട്ടികളല്ലേ, അവനൊന്നും വിശ്വസിച്ചില്ല. അന്ധവിശ്വാസാണെന്ന് പറഞ്ഞ് പുച്ഛിച്ചു തള്ളി.
പക്ഷേ കനകവല്ലി ഗ്രഹനക്ഷത്രങ്ങളെയും ജാതകങ്ങളെയും വിശ്വസിക്കുന്ന വ്യക്തിയാ. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും, അതൊരു അതൃപ്തയായ ദുരാത്മാവാണ്. എന്തോ ഒരു കാരണത്താലാണ് അത് കടന്നു പോയിരിക്കുന്നത്. ആ ആത്മാവിന്റെ കരിങ്ങളിൽ നിങ്ങളെ കുടുംബത്തെ നിലംപരിശാക്കും. പണിക്കരെ, പണിക്കര് ആരോടാ സംസാരിക്കുന്നെന്നറിയാലോ? ഇങ്ങനെയുള്ള കരിനിഴലുകൾ ഞങ്ങളുടെ കുടുംബത്തിന്റെ മേൽ പതിയാതിരിക്കാനാണ് കാലങ്ങളായിട്ട് ഞാൻ മുടങ്ങാതെ പൂജകൾ നടത്തുന്നത്. ഒരു വ്രതം പോലും മുടക്കിയിട്ടില്ല. എല്ലാ ദൈവങ്ങളുടെ അനുഗ്രഹവും കാവലും ഞങ്ങളുടെ കുടുംബത്തിനുണ്ട്. അങ്ങനെയുള്ളൊരു വീട്ടിലേക്ക് ദുരാത്മാവ് പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കില്ല. കനകവല്ലിയുടെ പൂജയിൽ എന്തെങ്കിലും അപാകത ഉണ്ടായിക്കാണും. നിങ്ങളുടെ കുടുംബം ഇപ്പോൾ ഒട്ടും സുരക്ഷിതമല്ല കനകവല്ലി. ഇന്നലെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്നും മടങ്ങി എത്തിയപ്പോ മുതൽ അവിടെയുള്ള എല്ലാവരുടെയും ജാതകങ്ങൾ നോക്കി. ആ ദുരാത്മാവിനെ ആ വീട്ടിൽ നിന്നും ഒഴിപ്പിക്കാൻ എന്തെങ്കിലും പോവഴി കണ്ടെത്താൻ പറ്റുമോന്നാ ശ്രമിച്ചത്. ആ ആത്മാവിനെ നിങ്ങളുടെ വീട്ടിൽ നിന്നും പൂർണ്ണമായും പുറത്താക്കാതെ അവിടെ ശുഭകാര്യങ്ങളൊന്നും നടത്താൻ കഴിയില്ല. കനകവല്ലിയുടെ പേരക്കുട്ടിയുടെ നാമകരണത്തിന് ഞാൻ എന്റെ നല്ലൊരു ശിഷ്യനെ തന്നെ ചടങ്ങുകൾ നടത്താനായിട്ട് അയച്ചോളാം. ആ ദുരാത്മാവ് ആ വീട്ടിൽ കുടികൊള്ളുന്നിടത്തോളം കാലം എനിക്ക് അവിടേക്ക് വരാൻ സാധിക്കില്ല. ഇനി എന്താ വേണ്ടേ? രേഖ, ഞാൻ നിന്നോട് മാപ്പ് പറയാൻ വന്നു. എന്താ പെട്ടെന്നൊരു മാനസാന്തരം? മാപ്പ് പറയാൻ വന്നിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ഞാൻ ആകെ ഭ്രാന്തായിട്ടിരിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം വരിക. നീ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ ചലഞ്ച് ചെയ്താ പിന്നെ ബട്ട് എന്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു. നിന്നോട് ഞാൻ ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു. രേഖ, ഞാനൊരു അച്ഛനാണെന്നും കുഞ്ഞിന്റെ ഉത്തരവാദിത്തങ്ങൾ ക്ഷമയോടെ ആലോചിച്ച് തീരുമാനിക്കണമെന്നും മറന്നുപോയി. അതുപോലെ ഞാൻ ഇന്നത്തെ പേരിടിയിൽ ചടങ്ങും അങ്ങ് ക്യാൻസൽ ചെയ്തു. രേഖ, ഐ എം റിയലി സോറി. എന്നോട് നീ ക്ഷമിക്കണം. ആ, ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയതാ. ഇതെന്താ? ഒരു ആയുർവേദ മരുന്നാ, 4 pieces. ഇതൊരു ടോണിക്ക രേഖ. അത് നീ ഡെലിവറിക്ക് ശേഷം ആകെ വീക്കായിരിക്കല്ലേ. ഇത് നിർബന്ധമായും കഴിക്കണമെന്ന് ഡോക്ടറാ പറഞ്ഞേ. കുറച്ച് ആരോഗ്യോന്മേഷമൊക്കെ ഉണ്ടാകും അത്രേ. കുഞ്ഞിന്റെ ആരോഗ്യത്തിനും നല്ലതാ. ഞാനിത് നേരത്തെ തരണമെന്ന് വിചാരിച്ചതാ, പക്ഷെ നമ്മൾ തമ്മിലുള്ള വഴക്ക് കാരണം പറ്റിയില്ല. പ്ലീസ് ടേക്ക് ദിസ് രേഖ. അവിടെ വെച്ചേക്ക്. രേഖ, ഡോക്ടർ പറഞ്ഞത് കുഞ്ഞിന് പാല് കൊടുക്കുന്നതിന് മുമ്പ് നീ ഇത് കഴിക്കണമെന്നാ. പ്ലീസ് രേഖ, കുഞ്ഞിന് വേണ്ടി കഴിക്ക്. ഇവൻ നല്ല മിടുക്കനായി വരണമെന്നല്ലേ നീയും എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഇവൻ ജനിച്ചത് തന്നെ വീക്കായിട്ടാ. ഹീസ് എ പ്രീമെച്യൂർ ബേബി. പ്ലീസ് ഇത് കുടിക്കേ. ഐ എം സോറി രേഖ, ഞാൻ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അങ്ങ് ക്ഷമിക്കാം. വെയിറ്റ് രേഖ, ഞാനൊരു സ്പൂൺ എടുത്തോണ്ട് തരാം. ഞാൻ ഒഴിച്ചു തരട്ടെ. നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതൊരു ആയുർവേദിക് മെഡിസിനാ, ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. ഇനി നീ നോക്കിക്കോ, എന്റെ മോൻ ശരിക്കും ഒരു സൂപ്പർമാനെ പോലെ വളരും. രേഖ, എന്തു പറ്റി? എന്താ നീ വല്ലാതിരിക്കുന്നേ? എനിക്ക് തല കറങ്ങുന്നു ഗോവിന്ദ്. തല കറങ്ങുന്നു? തലയ്ക്ക് വല്ലാത്ത ഭാരം പോലെ. എന്തു പറ്റി പെട്ടെന്ന്? ആ, അത് ഡോക്ടർ പറഞ്ഞായിരുന്നു ഈ മരുന്നിന് ചെറിയൊരു ഡ്രൗസിനെസ് ഉണ്ടാകുമെന്ന്. നീ കിടന്ന് ഉറങ്ങിക്കോ രേഖ, കുഞ്ഞിനെ കുറച്ചേരം ഞാൻ നോക്കിക്കോളാം. എടുക്കണമെങ്കിൽ ഞാനിപ്പോൾ എന്തൊക്കെ ചെയ്യണം? പക്ഷെ നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഡോണ്ട് വറി. രേഖേ, രേഖേ, ഇവളെന്താ ഈ സമയത്ത് ഉറങ്ങുന്നത്?
രേഖയെ, ഇവക്ക് എന്താ പറ്റിയെന്ന് ഞാൻ ചോദിച്ചത് കേട്ടില്ലാന്നുണ്ടോ ഗോവിന്ദ്? മുത്തശ്ശി ഇത്ര പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ചു നേരത്തേക്ക് ഈ വീട്ടിലിത്തിരി സമാധാനം വേണം. അതാ ഞാൻ അവളെ ഉറക്കി. ഒന്നുമില്ലെങ്കിലും എന്റെ കുഞ്ഞിനൊപ്പം അല്പനേരം സ്വസ്ഥമായിട്ടിരിക്കാലോ എനിക്ക്. അതിനിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ട്? അതെന്താ? ഇതിലിപ്പോ എന്ത് തെറ്റാ കണ്ടത്? ഇവളുടെ ടോർച്ചറിങ് സഹിക്കാൻ പറ്റാതായി. എന്തു പറഞ്ഞാലും അതിനെല്ലാം തടസ്സം നിന്നോളൂ. ഞാൻ മറ്റൊരു വഴിയും കണ്ടില്ല. ഇവളിനി ഉറക്കം എഴുന്നേറ്റ് വരുമ്പോ എന്റെ മോന്റെ പേരിടിയിലും ചടങ്ങുമൊക്കെ കഴിഞ്ഞിരിക്കും. ഇവനിനി കുഞ്ഞനല്ല. നിനക്ക് നാണമില്ലല്ലോ ഗോവിന്ദ്. ഇല്ല, ഇതിലിപ്പോ ഇത്ര നാണക്കേട് എന്തിനാ? ഞാനീ കഷ്ടപ്പെടുന്നതെല്ലാം എന്റെ മോന്റെ നന്മയ്ക്ക് വേണ്ടിയേ മുത്തശ്ശി. മോമുന്നെ, നമുക്ക് പോവാം. കാര്യങ്ങൾ കൈവിട്ടു പോവാണ്. ഇന്ന് പേരിടിയിലൊന്നും നടത്തേണ്ടെന്ന് രേഖ പിടിച്ചെടുത്ത് തന്നെ കാര്യങ്ങൾ എത്തിയില്ലേ? അല്ല ഗോവിന്ദ്, നിങ്ങൾ പറയുന്നത് അനുസരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? രേഖ വന്ന് കയറിയതും അവനെ വരച്ച വരെ നിർത്തുന്നു കണ്ടില്ലേ? ഈ വീട്ടിലെ പുതുമണവാട്ടി ഇവിടെ കാണുന്നില്ലല്ലോ. അത് ഞാൻ തന്നെ പറയാം. അവളെ ഞാൻ ഉറക്കിക്കെടുത്തിയിരിക്കുക. ഇനി കുറച്ചു നേരത്തേക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. സമാധാനിപ്പിക്കാൻ ഞാൻ കുറെ ശ്രമിച്ചതാണ്. അവൾ ഈ ചടങ്ങ് നടക്കാൻ അനുവദിക്കില്ല. വലിയ ബുദ്ധിമതിയാണെന്ന് അവളുടെ വിചാരം. പക്ഷെ എന്റെ മുമ്പിൽ അതൊന്നും വിലപ്പോവില്ല. കുഞ്ഞിന്റെ ആരോഗ്യ കാരണങ്ങളും പറഞ്ഞ് അവൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കി. എന്ത് തോന്നിയാസോ ആവാന്ന് കരുതി. പക്ഷെ ഞാൻ അത് അനുവദിക്കില്ല. എനിവേസ്, അമ്മേ, ഇത് അമ്മയുടെ പേരക്കുട്ടി. ആ, സൂക്ഷിച്ച്. ഗോവിന്ദ്, നമുക്ക് ഈ പേരിടലും ചടങ്ങും ഒക്കെ എത്രയും പെട്ടെന്ന് തീർക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. രേഖയെങ്ങാനും അതിനു മുമ്പ് എഴുന്നേറ്റ് വന്നാൽ ആകെ കുഴപ്പത്തിലാകും. അതിനു മുമ്പ് സമാധാനമായിട്ട് നമുക്ക് ഈ ചടങ്ങ് അങ്ങ് തീർക്കാം. മോനെ, ചെല്ല മോനെ, ചെന്ന് ഈ ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ. അതുവരെ കുഞ്ഞിനെ ഞാൻ നോക്കിക്കൊള്ളാം. ശരി അമ്മേ. മോനെ, ഞാനിപ്പോ വരാട്ടോ. എല്ലാം ആകെ താറുമാറായിരിക്കുക. ഈ വീട്ടിൽ ഇനി സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ പോലെ എനിക്ക് നഷ്ടപ്പെട്ടു. ഈ പിശാചിന്റെ സന്തതി ഉള്ളിടത്തോളം എനിക്ക് അങ്ങനെ സമാധാനം കിട്ടാന. സുധേ, ഇതിനെ ഒന്ന് കുറച്ചു നേരം എടുത്തേ. ഞാനൊന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാം. രേഖ, മോളെ, രേഖ, രേഖ കണ്ണു തുറക്ക, ഒന്ന് എണീറ്റേ മോളെ. രേഖ മോളെ, എണീറ്റേ മോളെ, എണീക്കാൻ. അവരവിടെ നീ ഇല്ലാതെ കുഞ്ഞിന് പേരിടുന്നുണ്ട് കേട്ടോ. ഒന്ന് എണീക്കു മോളെ. ചെവിയിൽ പേര് പറഞ്ഞു കൊടുത്ത അമ്മ തന്നെ ഈ ചടങ്ങ് ആരംഭിക്കണമെന്ന് എന്റെ ആഗ്രഹം. അങ്ങനെ ആയിക്കോട്ടെ മോനെ. എന്നാ വാമേ. നിക്ക്. ഇതുപോലെ നിനക്ക് ചെയ്യാൻ വയ്യ അല്ലേ പാം? കൊറേ നേരമായല്ലോ ഞാൻ തന്നെ എല്ലാം മാനേജ് ചെയ്യുന്നു. നിനക്കൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ലല്ലേ. ബൈ ദ വേ, ഈ കുടുംബത്തിലെ ബന്ധു നീയാ, ഞാനല്ല. ഈ കൊച്ചിനെ കുറച്ചു നേരമൊന്നും എടുക്ക, എന്റെ കൈ വേദനിച്ചിട്ട് വയ്യ. സുധയെടുത്ത് എന്താ എന്നെ കളിയാക്കുകയാണോ? ഇന്ന് വരെ എന്റെ മക്കളെ പോലെ ഞാൻ ഇങ്ങനെ എടുത്തിട്ടില്ല. പിന്നല്ലേ കനകവലിയുടെ പേര് കുട്ടി എടുക്കാൻ പോകുന്നത്. സുധയെടുത്ത്, this is cheating. You are a cheater, Sudharthi. Please catch it. ഇനി കുറച്ചു നേരം കനകവല്ലിയുടെ കൊച്ചുമോനെ നീ എടുത്തോ. എന്റെ കൈ കഴിച്ചോടിയ. Just paining. കുഞ്ഞിന് നിന്നോട് ഭയങ്കര സ്നേഹാണല്ലോ. ഇത്രയും നേരവും കരഞ്ഞോണ്ടിരുന്ന കുഞ്ഞാ ദേ നീ എടുത്തതും അവന്റെ കരച്ചിലൊക്കെ പാടേ മാറി. സ്നേഹ കൂടുതൽ കൊണ്ടാപ്പാം അവൻ നിന്റെ ദേഹത്ത് മൂത്രം ഒഴിച്ചത്. Oh, baby. അവനെ തന്നേക്കുന്നേ. Of course. മോ, കുറച്ച് നേരം എടുക്ക്. നിന്നിട്ടുണ്ട്. Hello, handsome. ഹീറിയത് കണ്ടോ? ഇവൻ ശരിക്കും എന്റെ ചെറിയച്ഛനെ പോലെയല്ലേ. അല്ലേ? അല്ലേ? അപ്പൊ നമുക്ക് എന്നാ ഒന്ന് കറങ്ങിട്ട് വരാം. ഓക്കെ, ഗുഡ് ബോയ്. കനകവല്ലിയുടെ വീട്ടിലെ ഇളയ സന്താനം എന്നെ നോട്ടിച്ചു. കഴിഞ്ഞ ജന്മം ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ് ഇവരുടെ വീട്ടിൽ വന്ന് ഞാൻ ഇങ്ങനെ അനുഭവിക്കുന്നത്.
സുധേർത്തി അങ്ങോട്ട് നോക്കിയേ, ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രാചീനമായ ഡൈനോസർ നടന്നു നീങ്ങുന്നത് കണ്ടോ? അല്ല, ഡൈനോസർ എന്താ സീരിയസ് ആയിട്ട് തിരയുന്നത്? എന്താണെന്ന് ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ. സുധേർത്തി, എന്തുപറ്റി മമ്മി? പരമേശ്വരി, നീ എന്ത് കാര്യത്തിനാ ഇപ്പൊ ഇങ്ങനെ ഒച്ച വെക്കുന്നെ? എനിക്ക് വല്ല ഹാർട്ട് അറ്റാക്കും വന്നങ്ങ് മരിക്കണമെന്നാണോ നീ ഒക്കെ വിചാരിക്കുന്നത്? ചുമ്മാ കൊതിപ്പിക്കല്ലേ മമ്മി, ചാവാൻ പോവാന്ന് പറഞ്ഞ് കേറി കടന്നിട്ട് ഇപ്പൊ എത്ര പ്രാവശ്യമായി പുല്ല് പോലെ എഴുന്നേറ്റ് വരുന്നേ. മമ്മി ഇതിനെ കുറിച്ച് ഒരു ബുക്ക് എഴുതണമെന്ന എന്റെ അഭിപ്രായം. അതിന്റെ ടൈറ്റിൽ മിസസ് ഇന്ദുമതി മെഹ്റ, ഒരു അമർ ചിത്രകഥ. അതൊക്കെ എഴുതിക്കോളാം. അതിൽ മരുമക്കളുടെ തോന്നിയാസങ്ങളും ഞാൻ എഴുതും. കുഴപ്പമില്ലെങ്കിൽ പറഞ്ഞോ, മക്കളുടെയും മരുമക്കളുടെയും ഒക്കെ ചരിത്രം ഞാൻ അതിനകത്ത് എഴുതുന്നുണ്ട്. എന്നിട്ട് നിന്റെ കൈ കൊണ്ട് അതിന്റെ സമർപ്പണവും നടത്താം. അതല്ലേ അതിന്റെ ഒരു രീതി? അല്ലെങ്കിൽ നീ ഒരു പുസ്തകം എഴുതു പരമേശ്വരി, കഥകളുടെ കാര്യത്തിൽ ഞാൻ സഹായിക്കാം. ശരി. അല്ല മമ്മി, എന്ത് ചെയ്യാ? എനിക്ക് ഭയങ്കര വിശപ്പ്. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ? വിരോധം ഉണ്ടെങ്കിൽ പറഞ്ഞോ. അയ്യോ, അങ്ങനെയൊന്നുമില്ല, ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. മമ്മി, രേഖ എവിടെ? കൊറേ നേരമായിട്ട് ഞാൻ അവളെ കണ്ടില്ലല്ലോ. നല്ലൊരു ഫങ്ഷൻ ആയിട്ട് രേഖയില്ലാതെ ഒരു രസമില്ല. സോ സാഡ്. ഭാംചറിയമ്മേ, കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കി രേഖയാകെ ടയർഡായിരിക്കുക. അതുകൊണ്ടാ അവൾക്ക് ചെറിയൊരു വിശ്രമം കൊടുക്കാന്ന് ഞാൻ കരുതി. ഇന്നത്തെ ദിവസം അവൾ സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങട്ടെ. എന്തു പറയുന്നു മുത്തശ്ശി? പാം ചെറിയമ്മേ, പേരിടിലിന്റെ ചടങ്ങ് തുടങ്ങാൻ പോവുക. അമ്മ ചെറിയമ്മേ വിളിക്കുന്നുണ്ട്. ഞാൻ എന്നാ അങ്ങോട്ട് പോവാ. സോ ഹോട്ട് ഇൻ ദ കിച്ചൺ. എക്സ്ക്യൂസ് മീ. പാവം രേഖ, ഇത്രയും നല്ലൊരു ചടങ്ങ് നടന്നിട്ട് അവൾക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. ഒരുപാട് മിസ് ചെയ്യല്ലേ സൂസൻ. എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. കുഞ്ഞിന്റെ അടുത്തേക്ക് വരാതെ എല്ലാവരും മാറി നിന്ന് ബ്ലസ് ചെയ്താൽ മതിയേ. പ്രീമച്യൂർ ബേബി അല്ലേ, പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. സോ കീപ് ഡിസ്റ്റൻസ്. ഓക്കേ, താങ്ക്യൂ. ഇന്ന് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഇന്ന് എന്റെ മോൻ ഗോവിന്ദ് കിഷോറിന്റെ മകന്റെ പേരിടിൽ ചടങ്ങാണ്. ഈ സന്തോഷം പങ്കുവയ്ക്കാൻ നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം കൂടിയതിൽ നന്ദിയുണ്ട്. ഈ അവസരത്തിൽ നിങ്ങളുടെ ഒക്കെ അനുഗ്രഹം എന്റെ പേരക്കുട്ടിയോടൊപ്പം ഉണ്ടാവണം. ഈ ചടങ്ങ് നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ എല്ലാവരും സഹകരിക്കണം. And thanks a lot for coming. കുഞ്ഞിന്റെ പേരെന്തായിരിക്കണമെന്ന് നമ്മൾ ഇന്നലെ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. അത് തന്നെയല്ലേ മോനെ പേര്? ഓഫ് കോഴ്സ് അമ്മേ, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പേരാണ് എന്റെ മോനുടെ. അമ്മയുടെ ഇഷ്ടത്തിനെതിരായി ഇവിടെ ഒന്നും നടക്കില്ല. ഖുറാന എംപയറിന്റെ പാരമ്പര്യമാണ് ഞങ്ങൾക്ക് ഇവിടെ നിലനിർത്താൻ കഴിഞ്ഞത്. എന്റെ മോനായിരിക്കും ഈ സാമ്രാജ്യത്തിന്റെ അടുത്ത അനന്തരാവകാശം. അവന് പറ്റിയൊരു പേര് ഞാനും അമ്മയും കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്റെ മകന്റെ പേര് അവന്റെ മുത്തശ്ശന്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മിസ്റ്റർ കുമാർ ഖുറാന. താങ്ക് യു അമ്മേ. എന്റെ മകന്റെ ചെവിയിൽ ഈ പേര് പറഞ്ഞുകൊടുത്ത അമ്മ തന്നെ ഈ ചടങ്ങ് ആരംഭിക്കണമെന്ന് എന്റെ ആഗ്രഹം. അങ്ങനെ ആയിക്കോട്ടെ മോനെ. എന്നാ നടക്കട്ടെ. നീ കാണിച്ചത് വലിയ വിഡ്ഢിത്തോ. എന്നോട് നീ ഒന്നും പറയാൻ പാടില്ലായിരുന്നു. അവക്ക് ഉറങ്ങാനുള്ള മരുന്ന് കൊടുത്തെന്ന് നീ പറഞ്ഞതാണ് കുഴപ്പമായത്. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ,
എന്നിട്ടും എന്തിനാ ഇന്ന് അവന്റെ പേരിടയിൽ നടത്താൻ തീരുമാനിച്ചത്? എന്റെ പെർമിഷൻ ഇല്ലാതെ ഇത് നടത്താൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി? രേഖേ, കുഞ്ഞിന്റെ അച്ഛനില്ലാത്ത ഏത് അധികാരത്തെയാണ് നീ ചോദ്യം ചെയ്യുന്നേ? എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. പക്ഷെ രേഖ, നീ എങ്ങനെ എങ്ങനെ ഉറക്കത്തിൽ നിന്നിട്ടു എന്നല്ലേ? ഞാൻ പറയാം, ഇതൊക്കെ ഉണ്ടല്ലോ ഈ ഇന്ദുമതി മുത്തശ്ശിയുടെ ചില പൊടിക്കൈ വിദ്യകളാ. ഞാൻ ഈ മുടിയെ ചുമ്മാ ആസിഡ് ഒഴിച്ച് വെളുപ്പിച്ചതല്ല. അതുകൊണ്ട് തന്നെ നിനക്ക് ഞാനൊരു ഉപദേശം കൂടി തരാം. കക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിലേ നിൽക്കാനും പഠിച്ചിരിക്കണം. രേഖയ്ക്ക് ഉറങ്ങാനുള്ള മരുന്ന് കൊടുത്തെന്ന് നീ എന്നോട് പറഞ്ഞതോടെയാണ് നിന്റെ സൂത്രം പൊളിഞ്ഞത്. ഇപ്പൊ കണ്ടില്ലേ, 2 മിനിറ്റ് പോലും എടുത്തില്ല, എറിഞ്ഞ വേഗത്തിൽ പന്ത് നിന്റെ കോർട്ടിൽ വന്നു വീണു. അത് പിന്നെ മോനെ ഗോവിന്ദ്, ഒരു കാര്യം തീരുമാനിച്ചതിന് ശേഷം ഇങ്ങനെ വൈകിപ്പിക്കുന്നത് നല്ല ശകുനല്ല. നമ്മുടെ മോനും ഒരു പേരൊക്കെ വേണ്ടേ? പേരില്ലാതെ കുട്ടിയെ നമ്മൾ എന്താ വിളിക്കുക? ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ ഫാമിലി മെമ്പേഴ്സ് എന്ന നിലയ്ക്ക് ഞങ്ങൾക്കും ചില റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. സോ നമുക്ക് എത്രയും പെട്ടെന്ന് ഫംഗ്ഷൻ തുടങ്ങണം. തർക്കവും വഴക്കും ഒക്കെ പിന്നീടാവാം. എന്റെ മനസ്സിനും എന്റെ ശരീരത്തിനും രാഘവനെ അല്ലാതെ മറ്റൊരാളെ സ്വീകരിക്കാനാവില്ല. എന്റെ മരണം വരെ അങ്ങനെ ആയിരിക്കും.